നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ കോംപ്രിയൻസി കോഴ്സ് വർക്കിൻ്റെ ആൻസർ കി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നമുക്ക് സിലബസിൽ അഞ്ച് സബ്ജക്റ്റ്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സാം കഴിഞ്ഞു നമുക്ക് ഓരോന്നിൻ്റെയും എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അണലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെയാണ് അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അൺലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെയാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എൽ ബൈ ആർ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെയിം സബ്ജെക്ട് തന്നെയാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് ഓപ്ഷൻ സോറി ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ഡി സി ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യനും അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന ആണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഫോൾ ബിലോ പോയിൻറ് സെവൻ ഇതാണ് ഓപ്ഷൻ സി ഓക്കെ അടുത്ത വീണ്ടും അഞ്ചാമത്തെ ക്വസ്റ്റ്യനും അനലോഗ് ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൺലോഗ് ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റൻ ആണ് ആറാമത്തെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കപ്പ്ലിംഗ് കപ്ലിംഗ് കപ്പാസിറ്റർ ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൺലോഗ് ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫൈവ് ഓം ഓപ്ഷൻ ഡി ആണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അതായത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റിൻ്റെ ആൻസർ ഗ്രൗണ്ട് അഡ് എമിറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ഓക്കെ അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റിനും അനലോഗ് ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റിനാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് തേർട്ടി വൺ ഡി ബി ആണ് ആൻസർ തേർട്ടി വൺ ഡി ബി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സീറോ പെർസെൻറ്റേജ് ആണ് സീറോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഓക്കെ ഇനിയുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡിജിറ്റലിലെ ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസേഴ്സ് നമുക്ക് നോക്കാം ലെവൻത് ക്വസ്റ്റ്യൻ ഓക്കെ ലെവൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ത്രീ ഫോർട്ടി സിക്സ് പോയിൻ്റ് ടു ഫൈവ് ആണ് വരുന്നത് ഓക്കെ അത് ഓപ്ഷൻ നമ്പർ എ ഓക്കെ അടുത്ത ട്വൽത്ത് ക്വസ്റ്റ്യൻ ഡിജിറ്റലിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സിക്സ് സിക്സ് വൺ ടു ഓക്കെ ഇനി അടുത്ത തേർട്ടീൻത് ക്വസ്റ്റ്യൻ തേർട്ടീൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അതായത് എ പ്ലസ് എ ബി ഈക്വൾ ടു എ ഓക്കെ ആൻഡ് ഫോർട്ടീ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ അഗൈൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ സം ഓഫ് പ്രോഡക്റ്റ് എസ് ഒ പി അല്ലെങ്കിൽ ഓപ്ഷൻ എ ഓക്കെ അടുത്ത സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ ആണ് സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എട്ടാണ് ആൻസർ വരുന്നത് അതായത് ഓപ്ഷൻ സി ഓക്കെ അടുത്ത് വരുന്നത് സെവൻറ്റീൻ സെവൻറ്റീൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സെവൻറ്റീൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത് വരുന്നത് എയ്റ്റീൻത് ക്വസ്റ്റിനെ ഡിജിറ്റൽ ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നാൻഡ് ആൻഡ് നോർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിജിറ്റലിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ എ എക്സ് ഓർ ബി എ എക്സ് ഓർ ബി ആണ് ഓക്കെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത് വരുന്നത് ലാച്ച് ലാച്ചിൻ്റെ ക്വസ്റ്റൻ ആണ് ട്വൻറ്റി ത് ക്വസ്റ്റ്യൻ ട്വൻറ്റി ക്വസ്റ്റിൻ്റെ ആൻസർ ബൈ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഓക്കെ ഇനി അടുത്ത് വരുന്നത് നമുക്ക് ലീനിയർ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂൾസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റൻസ് ആണ് ഇനി വരുന്ന പത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ക്വസ്റ്റ്യൻ ഓക്കെ ട്വൻറ്റി വൺ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് അതായത് ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓക്കെ ട്വൻറ്റി ടു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് അതായത് എ ഓപ്ഷൻ ഓക്കെ ഇനി അടുത്ത് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ ട്വൻറ്റി തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഓൾട്ട് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഓക്കെ ട്വൻറ്റി ഫോർത്ത് ആണ് എഗയിൻ അനലോഗ് ഇലക്ട്രോണിക്സ് സോറി ഒപ്പാമ്പിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ട്വൻറ്റി ഫോറിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ട്വൻറ്റി ഫൈവ് തെർമിസറിൻ്റെ ക്വസ്റ്റിനാണ് സോ ഓപ്ഷൻ ബി ആണ് ഓക്കെ ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞാൽ ഓസിലേറ്ററിൻ്റെ ക്വസ്റ്റിനാണ് ഓക്കെ ട്വൻ്റി സിക്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ബി റ്റ ഈക്വൾ ടു വൺ എന്നാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ അടുത്ത ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ ഓസിലേറ്ററി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ഷിഫ്റ്റ് അതായത് ഓപ്ഷൻ ബി ഓക്കെ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് ഓസിലേറ്ററി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഓക്കെ അടുത്ത ട്വൻ്റി നയൻത് ക്വസ്റ്റ്യൻ ട്വൻറ്റി നയൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിവൈബ്രേറ്ററി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടി ഈക്വൽ ടു വൺ പോയിൻറ്റ് വൺ ആർ സി അതായത് ഓപ്ഷൻ ബി ഓക്കെ തേർട്ടീത്ത് ക്വസ്റ്റ്യൻ പി എൽ എൽ പി എൽ എൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഫേസ് ലോക്ക്ഡ് സ്റ്റേറ്റ് ഓക്കെ ഇനി തേർട്ടി ഫസ്റ്റ് മുതലുള്ള ക്വസ്റ്റ്യൻസ് ഡി എസ് പി എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് വരുന്നത് തേർട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ തേർട്ടി ടു ഡി എസ് പി ക്വസ്റ്റ്യൻ തന്നെയാണ് തേർട്ടി ടു ആൻസർ എന്ന് പറഞ്ഞാൽ ടൂ ആണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത് വരുന്നത് ഓവർലാ പാഡ് മെത്തേഡ് എന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് അതായത് തേർട്ടി ത്രീയുടെ ആൻസർ എം മൈനസ് വൺ സീറോസ് ആർ അപ്പൻഡ് അറ്റ് ദ ലാസ്റ്റ് ഓഫ് ഈച്ച് ഡേറ്റ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ഓക്കെ ഇനി തേർട്ടി ഫോർ തേർട്ടി ഫോർ സാമ്പിളിംഗ് തിയറത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇനി അടുത്തു വരുന്നത് ഡി എസ് പി യിലെ ക്വസ്റ്റിനാണ് തേർട്ടി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ റെക്റ്റാംഗുലർ വിൻഡോ എന്നാണ് അതായത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത വരുന്നത് എഗെയിൻ നമുക്ക് ഡി എസ് പി യിലെ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർട്ടി സിക്സ്തിൻ്റെ ആൻസർ അരത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്നാണ് അതായത് ഓപ്ഷൻ ബി ആണ് ഓക്കെ തേർട്ടി സെവൻ തേർട്ടി സെവൻ ഡി എസ് പി യിലെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലാറ്റി സ്ട്രക്ചർ ആണ് ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഓക്കെ തേർട്ടി എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ ഡെസിമേഷൻ ആണ് ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഓക്കെ അടുത്ത ഗെയിം നമുക്ക് ഡി എസ് പിയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ ഓക്കെ തേർട്ടി നയൻത് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇനി നമുക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് ഫോർട്ടിത്ത് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആണ് ഓക്കെ ഓപ്ഷൻ എ ആൻസർ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ഫോർട്ടി വൺ എന്ന് പറയുന്നത് നമ്മുടെ നോയ്സ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന ക്വസ്റ്റൻ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർട്ടി വൺ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് അതായത് ഹാഫ് ഓക്കെ ഫോർട്ടി ടു ഫോർട്ടി ടു എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റിനാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർട്ടി ടുൻ്റെ ആൻസർ നോയ്സ് ഫാക്ടർ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇനി ഫോർട്ടി ത്രീ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഫോർട്ടി ത്രീയിലെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഓക്കെ ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് എഗെയിൻ പ്രോബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഓപ്ഷൻ ബി ഓക്കെ ദറ്റ് ഈസ് പോയിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ അടുത്ത ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു നോൺ യൂണിഫോം കോണ്ടേസറിൻ്റെ ക്വസ്റ്റിനാണ് ഫോർട്ടി ഫൈവിൻ്റെ ആൻസർ ഡിക്രീസസ് എന്നാണ് ദറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത ഫോർട്ടി സിക്സ് എന്ന് പറയുന്നത് വൈറ്റ് നോയ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ആൻഡ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ദറ്റ് ഈസ് യൂണിഫോം ഓക്കെ ആൻഡ് ഫോർട്ടി സെവൻ ദ ടേം ഹെട്രോടൈൻ അതായത് ആൻലോ കമ്മ്യൂണിക്കേഷൻ ഉള്ള ടോപ്പിക്കാണ് അതിൻ്റെ ആൻസറെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഫ്രീക്വൻസി കൺവേർഷൻ ആൻഡ് മിക്സിങ് അടുത്തുവരുന്ന ഓപ്ഷൻ അടുത്ത് വരുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് റോൾ ഓഫ് ഫാക്ടറിൻ്റെ ആണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത ഫോർട്ടി നയൻത് ക്വസ്റ്റ്യൻ ഫോർട്ടി നയൻത് ക്വസ്റ്റ്യനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഓക്കെ ഫിഫ്റ്റീത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാംഡ ബൈ ഫോർ അതായത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് നോയ്സ് ഏരിയയിൽ നിന്നും പിന്നെ പ്രോബബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്സ് എന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് പ്രോബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് അപ്പോൾ ആ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചൂഷിക്കുന്നത് ആക്ച്വൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്താണ് വളരെ കുറവാണ് ഓക്കെ അത് നിങ്ങളൊന്ന് ഈ കൊസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ സാധാരണ നമ്മൾ അൺലോ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ ഉള്ള കോർ പാർട്ടും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കോർ പാർട്ടിൽ നിന്നുള്ള കൊസ്റ്റൻസ് എല്ലാം എന്താണ് മിസ് ചെയ്തിരിക്കുകയാണ് അവർ ഓക്കെ